സോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ കേരള ഡ്രൈവിംഗ് സിമുലേറ്റർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സിമുലേറ്റർ കേരള അതിൻ്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ റിലീസായിട്ടുണ്ട്. സോ ഇനീഷ്യൽ വേർഷനാണ്, ഒരു ബീറ്റ വേർഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു വേർഷനാണ്. വലിയ രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പം ഇതിലില്ല. കഴിഞ്ഞ നമ്മൾ കണ്ട അതുപോലെ തന്നെയാണ് സംഭവം വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമാണ് ഈ ഒരു വന്നിട്ടുള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഡ്രൈവിംഗ് സിമുലേറ്റർ കേരള ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഡെവലപ്പർ ടീമിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാ ഐ ഡിയിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഈ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഇൻസ്റ്റാ ഐ ഡിയിലേക്ക് മെസ്സേജ് അയക്കുക. ഡെവലപ്പറിൻ്റെ ഇൻസ്റ്റാ ഐ ഡി മെയിൽ ഐ ഡി ആണ്. സോ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കൊളാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മോഡലിംഗ് നല്ല രീതിയിൽ അറിയണം. അതായത് 3D മോഡലിംഗ് എന്ന് പറയുന്ന സംഭവം, ബസ് മോഡൽ ചെയ്യാനും നമ്മുടെ അങ്ങനത്തെ സംഭവങ്ങൾ, ഷോപ്പൊക്കെ മോഡൽ ചെയ്യാനും ഇതൊക്കെ ബ്ലെൻഡറിൽ നല്ല രീതിയിൽ അറിയണം. പ്രിസ്മ 3D മോഡലൊന്നും വേണ്ട, നമ്മളെ ബ്ലെൻഡർ അങ്ങനെയുള്ള 3D മാക്സ് പോലെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ള മോഡലിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ടീമിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെയിൽ ഐ ഡിയിലും ഈ ഒരു ഇൻസ്റ്റാ ഐ ഡിയിലും നിങ്ങൾ മെസ്സേജ് അയക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ടീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ യുവാ സ്റ്റുഡിയോസിൻ്റെ ഗെയിമായ ഡ്രൈവിംഗ് സിമുലേറ്റർ കേരള നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീ മോഡ്, കാരിയർ മോഡ്, മൾട്ടിപ്ലെയർ മോഡ്, ഷോപ്പ്, ഷോപ്പിലൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ അന്ന് കണ്ടു പോലെ സാധനം തന്നെയാണ്. മൾട്ടിപ്ലെയർ മോഡ് വർക്കിംഗ് അല്ല. കാരിയർ മോഡ് എന്ന് പറഞ്ഞാൽ, കാരിയർ മോഡ് വെച്ചാൽ ശരിക്കും ഫ്രീ മോഡ് തന്നെയാണ്. പാസഞ്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല, അതൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ട്രാഫിക് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഓക്കെ, ഓരോ ഫീച്ചേഴ്സും നമ്മളൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ അടുത്ത അപ്ഡേറ്റിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മച്ചാ നെക്സ്റ്റ് അപ്ഡേറ്റ് ഇടുമ്പോൾ, ഇപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇതാ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റുക. ഇച്ചിരി കളർ ഫിൽറ്റർ ഞാൻ കൂട്ടിക്കറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്ന ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാപ്പ് ഉണ്ടല്ലോ, ആ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗെയിം പ്ലേയിൽ ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഞാൻ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാപ്പ് ഉണ്ടായിരുന്നില്ല. മാപ്പ് ഒരു ചേഞ്ചാണ്, മിനി ചേഞ്ചസിൽ ഒരു മാപ്പ് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ മാപ്പിൻ്റെ ഒരു ഐക്കണ സംഭവങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്തതാണ്, അതിനനുസരിച്ച് വർക്കിംഗുമാണ് മാപ്പ്. ഓക്കെ, സോ അതാണ് ഇത് പറയാനുള്ളത്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് തോന്നിയിട്ടില്ല. ഗ്രാഫിക്സും സംഭവങ്ങളൊന്നുമില്ല, വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇല്ല. പക്ഷേ കളിക്കാൻ നല്ല രസമാണ് ഗൈസ്. ഈ ഒരു ഇന്ത്യയിൽ നിന്നിട്ട് നമുക്ക് ഈ ഒരു മോഡിലൂടെ ഓടിക്കുമ്പോൾ രസമാണ്. ഇത്തിരി ട്രാഫിക് കൂടി ഉണ്ടെങ്കിൽ പൊളിയാനേ. നമുക്കിത് പേഴ്സണലി നമുക്കിത് കാണുമ്പോൾ വലിയ രീതിയിലുള്ളൊരു രസം തോന്നി. പക്ഷേ ഓടിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫീച്ചറുണ്ട്. കാരണം ഇതിൻ്റെ മാപ്പ് എന്ന് വെച്ചാൽ വളരെ വലിയൊരു മാപ്പാണ്. അത് വെച്ചാൽ ഭയങ്കര മാപ്പാണ്. ആ ഒരു തട്ടം തൊട്ട് നിങ്ങൾക്ക് അവസാനം വരെ, കേരളത്തിൻ്റെ തട്ടം തൊട്ട് അവസാനം വരെ ഓടിച്ചു പോവാം. റിയൽ വേൾഡ് ബേസ്ഡ് മാപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മാപ്പല്ല. എന്ന് വെച്ചാൽ ഓരോ ഈ ആ ഒരു കേരളത്തിൻ്റെ മാപ്പിൽ ചെറിയ ആ പുള്ളിക്ക് സുപരിചിതമായ സ്ഥലങ്ങൾ, ഓരോ സ്ഥലങ്ങളും വെച്ചിട്ടാണ് മാപ്പാക്കിയിട്ടുള്ളത്. ഓക്കെ, വലിയ ജില്ല എന്നുള്ള രീതിയിലല്ല, ഓരോ സ്ഥലങ്ങൾ, ചെറിയ സ്ഥലങ്ങൾ വെച്ചിട്ടുള്ള മാപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഏകദേശം ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടും പിന്നെ അങ്ങനെയൊക്കെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഡീറ്റെയിലിംഗ് ഒന്നുമില്ല മാപ്പിൽ, എങ്കിലും കുറച്ച് കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ ആക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ നല്ല രീതിയിലുള്ള ഡെവലപ്പ് ചെയ്ത മാപ്പാണ്. കുറേ നമുക്ക് ഓടിക്കാനുണ്ട്, കുറേ ഓടിച്ചു പോവാം. ഓക്കെ, മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓടിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ടോ, മടുപ്പില്ല. പെട്ടെന്ന് നമുക്ക് കുറച്ചൊരു ബീറ്റ് ഹവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഓടിക്കുക, കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു എന്നുള്ള രീതിയിലൊന്നും വരില്ല. ഇത് കുറേ നമുക്ക് ഓടിക്കാനുണ്ട്, പലതരം ചേഞ്ചസും എല്ലാം കാണാനും പറ്റും, അത്യാവശ്യം ഓടിക്കാം. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം കൺട്രോൾസ് ഇച്ചിരി പാടാണ്. നമുക്ക് ഓടിക്കുന്ന സമയത്ത് കൺട്രോൾ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും. അതായത് നമുക്ക് സ്റ്റിയറിംഗ് പെട്ടെന്ന് സ്പീഡിൽ ഓടിച്ചിട്ട് റൈറ്റിലേക്ക് തിരിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, അവിടെ പോയി ഇടിക്കും. ഇങ്ങനെ ഒരു ഇഷ്യൂ ഇതിനുണ്ട്. അത് സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് അപ്ഡേറ്റിൽ പുള്ളി ഫിക്സ് ചെയ്യുന്നതായിരിക്കും തോന്നുന്നു. ഓക്കെ, പിന്നെ ഇതിൽ റീസ്റ്റാർട്ട് മാപ്പ് ഐക്കൺ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലാണെന്നുള്ളത്, വേറെ പ്രത്യേകിച്ച് ഓപ്ഷൻ ഒന്നുമില്ല. മെനു ബാറൊന്നുമില്ല, മെനു ഐക്കൺ സെറ്റിംഗ്സ് ഐക്കൺ സംഭവങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ, ബ്രേക്ക് തന്നെയാണ് റിവേഴ്സ് പോകാനുള്ളതും. പിന്നെ പോസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നേരെ നമ്മളെ കാരിയർ മോഡ്, ഫ്രീ മോഡിൽ ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെ പോകും. പിന്നെ വീഡിയോൻ്റെ ആ ഒരു ഐക്കൺ നോക്കി കഴിഞ്ഞാൽ അത് ഞെക്കി കഴിഞ്ഞാൽ ക്യാമറ മോഡാണ്. ഓക്കെ, റീസ്റ്റാർട്ട് മാപ്പ് ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആദ്യം തൊട്ടേ ഗെയിം പ്ലേ ആവും. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ മാപ്പിൻ്റെ ഒരു ഐക്കണം അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിലുള്ള ഒരു ഫീച്ചേഴ്സ് ലാൻഡ്സ്കേപ്പിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാൻഡ്സ്കേപ്പ് ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, മരങ്ങളുടെ ആ ഒരു പ്ലേസ്മെൻ്റ് ആ ഒരു സംഭവങ്ങളിൽ പ്രശ്നമുണ്ട്. ആ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഇതുവരെ ഫിക്സ് ആക്കിയിട്ടില്ല, അതിന് ഫിക്സ് ആക്കുന്ന വെച്ചാൽ എങ്കിലും കുറേയൊക്കെ ചേഞ്ചസ് ഉണ്ട്, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഓരോ അപ്ഡേറ്റിലും ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ,
സോ കണ്ടല്ലോ ചുരം റൂട്ടൊക്കെ ഉണ്ട്. ആ ഒരു മാപ്പൊക്കെ മനസ്സിലാവും. ആ വളഞ്ഞ വള ഓരോ വലിയ വളവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വണ്ടീൻ്റെ ബ്രേക്ക് സ്പീഡ് കുറച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വളയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീഡ് പോവുകയാണെങ്കിൽ നമ്മളവിടെ കൊണ്ടിടിക്കും. അതാണ് ചെയ്തത്. കാർ നമുക്ക് ഇടിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കാർബോർഡൊക്കെ കൊണ്ടുപോയി ഇടിക്കുന്ന പോലെ തോന്നും. ബസ് പോയി ഇടിക്കുന്ന പോലെ തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഫിസിക്സ് സംബന്ധമായ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതുവരെ കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടില്ല. കെ എൽ ആർ ടി സി എന്നാണ് ബസ്സിൻ്റെ പേരിട്ടില്ല. കാരണം കെ എസ് ആർ ടി സി എന്ന് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് അറിയില്ല. അതായത് കോപ്പി റൈറ്റും എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങൾ. ബസ്സിൻ്റെ റിയൽ വേൾഡ് റിയൽ ബസ്സൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തെ കെ എസ് ആർ ടി സിന് എന്തെങ്കിലും പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കെ എൽ ആർ ടി സി ഇട്ടത്. നമ്മൾ തന്നെ സിനിമയിലൊക്കെ കാണാറില്ലേ ഒറിജിനൽ ഇത് പേരൊന്നും ഉപയോഗിക്കാണ്ട് ഡ്യൂപ്പായിട്ടുള്ള പേര് ഉപയോഗിക്കുന്ന ഓരോ സംഭവങ്ങൾ അതുപോലെ തന്നെ ഒക്കെയാണ് ഇത് പറയാനുള്ളത്. സോ നല്ലൊരു ഗെയിമാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ലിങ്ക് പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. നല്ലൊരു ഗെയിമാണ്. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഡിസ്ക്രിപ്ഷനിൽ ചിലപ്പോൾ ഇടാൻ പറ്റില്ല. അപ്പം ഇത്രയും വീഡിയോയിൽ പറയാനുള്ളൂ. പുതിയ വീഡിയോ കാണാം. വേഗം ജയവേ സി യു. ഈ കളി ഫെയിൽ അകടതു നീ തന്നെ കോസ് എൻ്റെ മൽ സെരമനോട് തന്നെ.